ആലത്തിയൂർ ഹനുമാൻകാവിലെ ഹനുമാൻ ചാട്ടത്തിൻ്റെ തറയാണ് ഇത്. ഹനുമാൻ സ്വാമി സമുദ്രലംഘനം നടത്തിയതിനെ അനുസ്മരിപ്പിക്കുന്ന തറ. കുട്ടികളും വലിയവരുമെല്ലാം ഉദ്ദിഷ്ടകാര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും അതുപോലെ തന്നെ വിദേശയാത്രകൾക്കും ഒക്കെയായി ഇവിടെ വന്ന് ഇതിൻ്റെ നടുവിലുള്ള ഈ കരിങ്കല്ല് തൊടാതെ അപ്പുറത്തോട്ട് ചാടുന്നു. 33 കോടി ദേവതകളും അവരുടെ കഴിവ് ഹനുമാനിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്രയും പവർഫുള്ളാണ്. അപ്പോൾ ആ പവർ, ആ ശക്തി കിട്ടിക്കൊണ്ട് ഹനുമാൻ ഇവിടെ നിന്ന് സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി. പിന്നീടാണ് ലങ്ക ദഹനവും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ രാമായണ കഥകളൊക്കെ രാമായണത്തിലെ ഈ ഭാഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠാസങ്കല്പമായിട്ട് വരുന്നത്. അതിന് ഇപ്പോൾ നമുക്ക് കണ്ടാലറിയാം, അവിടെ ഹനുമാൻ ചാട്ടം എന്നൊരു തറയുണ്ട്. ഇവിടെ നിന്നാണ് ഹനുമാൻ ചാടിയെന്ന സങ്കല്പത്തിന് അവിടെ ഒരു തറയുണ്ട്, പൗരാണികമായിട്ട് അവിടെ ഉള്ളതാണ്. അടുത്ത കാലത്ത് ഞങ്ങളൊന്ന് റിനോവേറ്റ് ചെയ്തു, കാരണം ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരരുത്, കുറച്ചുകൂടി ഭക്തർക്ക് സൗകര്യപ്രദമാക്കാൻ വേണ്ടി തറ കരിങ്കല്ല് തൊട്ടില്ല, ബാക്കി ചുറ്റുപാടും വൃത്തിയാക്കിയെടുത്തു, സൗകര്യപ്രദമാക്കി. അപ്പോൾ ആ തറയിൽ ഒരു കരിങ്കല്ലുണ്ട്, ഇനി അറ്റത്ത് നമുക്ക് കാണാം ഒരു കരിങ്കല്ല്. ആ കരിങ്കല്ല് സമുദ്രമായിട്ട് സങ്കല്പിക്കുക, ആ കറുത്ത കല്ല് സമുദ്രമായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ആ വഴി ഓടി വന്നിട്ട് ഈ കരിങ്കൽ തൊടാതെ ചാടിയാൽ സമുദ്രലംഘനം ചെയ്തു, ഹനുമാൻ സ്വാമി സമുദ്രലംഘനം ചെയ്തതിന് സങ്കല്പമായിട്ട് ഭക്തൻ ചെയ്തു എന്ന്. കുട്ടികളൊക്കെ ധാരാളമായി ചെയ്തു വരുന്നുണ്ട്, കാരണം ആരോഗ്യത്തിനും അല്ലെങ്കിൽ ഉദ്ദേശകാര്യസിദ്ധിക്കും അതൊക്കെ പ്രധാനമാണ്. അപ്പം അങ്ങനെയാണ് ഇവിടെ 3 ക്ഷേത്രങ്ങളും പ്രധാന തുല്യമാണ്. 3 ശ്രീകോവിലുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഉപദേവന്മാർ ഭഗവതി, അയ്യപ്പൻ, ഗണപതി ഒക്കെ ഉണ്ടെങ്കിലും 3 ശ്രീകോവിലും തുല്യ പ്രാധാന്യം. പ്രധാനം ശ്രീരാമസ്വാമിയുടെയാണ്. ശ്രീരാമസ്വാമിക്ക് ചേർന്നിട്ടാണ് ഹനുമാസ്വാമിയുടെ പ്രതിഷ്ഠ, തൊട്ടപ്പുറത്താണ് ലക്ഷ്മണൻ. ഈ 3 ശ്രീകോവിലും തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ് പൂജകളും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത്. പ്രധാന നിവേദ്യം എന്ന് പറയുന്നത് അവൽ നിവേദ്യമാണ്. സാധാരണ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ വെറ്റിലമാല, വടമാല, നാരങ്ങമാല, പക്ഷേ ഇവിടെ അത് ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ് വെച്ചാൽ ഈ പ്രതിഷ്ഠാ സങ്കല്പം അങ്ങനെ ആയതുകൊണ്ടാണ്. സമുദ്രം ചാടുന്നതിന് മുമ്പ് ശ്രീരാമസ്വാമി ഹനുമാസ്വാമിക്ക് കഴിക്കാനായി കൊടുത്ത ഈ അവലാണ് കുഴച്ചവല്. അവല് കുഴച്ച് നമ്മളിപ്പോൾ വീടുകളിൽ അവല് കുഴച്ച് കഴിക്കുന്നുണ്ടല്ലോ, അതുപോലെ ശക്തി കിട്ടാൻ വേണ്ടി, ഊർജം കിട്ടാൻ വേണ്ടി ശ്രീരാമസ്വാമി ഹനുമാസ്വാമിക്ക് കഴിക്കാനായി കൊടുത്തത് ഈ അവലാണെന്ന്. അപ്പോൾ അവൽ എന്ന് പറഞ്ഞാൽ അത് വലിയ അളവാണ്. കാരണം 1 പൊതി അവൽ എന്നാണ് പറയുന്നത്. 1 പൊതി പറയാൻ വലിയ അളവാണ്. 1 പൊതി പറഞ്ഞാൽ 100 നദി, പഴയൊരളവാണത്. ഇന്ന് നമുക്കത് അറിയില്ല എന്താണ് ഒരു പൊതി. അപ്പോൾ അതാണ് ഇവിടെ പ്രധാന നികുതി. പിന്നെ അത് 8000 രൂപയാണ്. ഇപ്പോൾ 1 പൊതി അവൽ നിലവിലെ 8000 രൂപയാണ്. 100 നാഴി അവൽ, അതിന് വ്യത്യസ്ത സാധനങ്ങൾ അതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ട്. അതിനൊരു ശ്ലോകം, സംസ്കൃതത്തിലുള്ള ശ്ലോകം തന്നെയുണ്ട്. ഈ എങ്ങനെയാണ് ഈ ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രത്തിലെ അവൽ എങ്ങനെ നിവേദിക്കുക, എങ്ങനെ തയ്യാറാക്കണം എന്നതിനെക്കുറിച്ച് സംസ്കൃത ശ്ലോകം തന്നെയുണ്ട്. അപ്പോൾ ചുക്ക്, ശർക്കര, ജീരകം, നാളികേരം, അവലിങ്ങനെ വ്യത്യസ്ത ഇൻഗ്രീഡിയൻസ് കൂട്ടി അതിൻ്റെ ഒരു പ്രത്യേക അളവിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതാണ് പ്രധാന നിവേദ്യം. അപ്പോൾ ഈ ഭക്തരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഉദ്ദേശകാര്യസിദ്ധിക്കാണ് ആലത്തിയൂർ ഹനുമാന് പ്രധാനം. കാരണം അദ്ദേഹം പോകുന്ന ഉദ്ദേശകാര്യസിദ്ധിക്കുകയാണ്. സമുദ്രം ചാടി കടന്ന് ലങ്കയിലെത്തി, സീതാലക്ഷ്മിയെ കണ്ടെത്തി, തൻ്റെ ശ്രീരാമസ്വാമി തൻ്റെ സ്വാമി വരുന്നു എന്ന് അറിയിക്കാൻ പോകും. അപ്പോൾ ആ ഉദ്ദേശകാര്യസിദ്ധിക്കാണ് ഇവിടെ പ്രധാനം. അപ്പോൾ അതൊരു പൊതി അവൽ ഹനുമാസ്വാമിയുടെ മുന്നിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്നു. നമ്മുടെ മനസ്സിലാഗ്രഹം, ഉദ്ദേശം ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഉദ്ദേശം സിദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഹനുമാസ്വാമിക്ക് ഈ പൊതി അവൽ നേർന്നുകൊള്ളാ, അത് ചെയ്തുകൊള്ളാ എന്ന് പ്രാർത്ഥിച്ചു പോവുക. അത് വിത്തിൻ ഡേയ്സ് തന്നെ പൂർത്തീകരിക്കപ്പെടുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് അതിന് മുന്നിലുണ്ട്. ഇപ്പോൾ 2001 ജയലളിത, അവർ ജാൻസി കേസുമായി ബന്ധപ്പെട്ട് വല്ലാത്തൊരു പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ചാലഞ്ച് ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പം അന്ന് അവരുടെ ജോൽസ് എന്ന് പറയുമ്പോൾ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണപ്പണിക്കരാണ്. ഉണ്ണികൃഷ്ണപ്പണിക്കര് അവരെ ഉപദേശിച്ചു ആലത്തിയൂർ വരണം, ആലത്തിയൂർ പ്രാർത്ഥിക്കണം, ഈ ജാൻസി കേസ് വിജയിച്ചു കഴിഞ്ഞാൽ ആലത്തിയൂർ വന്ന് ഈ പൊതി അവൾ ചെയ്തോളാമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ജാൻസി കേസിൽ അവർ വിജയിച്ചു, പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് ചാർട്ട് ചെയ്തു. ആ ജാൻസി കേസ് സുപ്രീംകോടതി വിധി പറഞ്ഞ് പിറ്റേ ദിവസം അവർ ഇങ്ങോട്ട് ചാർട്ട് ചെയ്തു. അപ്പോൾ ഈ സെറ്റ് കാറ്റഗറിയിലെ ഹൈ, അത് ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു. കാരണം അതൊരു വലിയ വാർത്തയായിട്ട് അതുവരെ ഈ ഗ്രാമനമ്പൂതിരിമാരിലും അല്ലെങ്കിൽ നമ്മൾ അടങ്ങുന്ന ഒരു നമ്മളെ ഇതിഹാസത്തിലൊക്കെ നമ്മൾ ആലത്തിയൂർ ഹനുമാനെക്കുറിച്ച് പറയുന്നുണ്ട്. ആലത്തിയൂർ ഹനുമാനെ പേടി സ്വപ്നം കാട്ടല്ലേ, പേടി സ്വപ്നം കാണിച്ചാലോ വാലുകൊണ്ട് തട്ടിമാറ്റേ, നമ്മുടെ മുത്തശ്ശിമാർ നമ്മളൊക്കെ ഉറങ്ങാൻ നിൽക്കുമ്പോൾ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ മുത്തശ്ശിമാർ എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ രാത്രി ഇത് ദുസ്വപ്നം കാണാതിരിക്കാൻ വേണ്ടി പറയുന്നത്. അത് നമ്മൾ ഇതിഹാസത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അത്രയും പുരാതനമാണെങ്കിലും
നമ്മളെ ഈ ഒരു എന്താ പറയുക ഹിന്ദു സമൂഹത്തിലെ ഒരു വിഭാഗത്തിലാണ് ഇത് അമ്പലത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നത്. പിന്നീട് ഈ ജയലളിതാ മാമൻ്റെ വരവിൻ്റെ ശേഷം ആണ് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഇന്ത്യയിൽ നിന്നല്ല വിദേശത്തേക്കും. കാരണം റെനിൽ വിക്രമസിംഗെ വന്നു ഇവിടെ. ഇതിനു മുമ്പ് അവർ LTTEയുമായിട്ട് ഒരു പീസ് ട്രീറ്റി ഉണ്ടാക്കി. അന്ന് LTTE ശക്തമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു പീസ് ട്രീറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ പോയത്. ഇപ്പോൾ രാമക്ഷേത്രം നിർമ്മിക്കാൻ അവരിവിടെ വന്നു. ഇവിടുത്തെ അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് ശ്രീരാമസ്വാമിയുടെ ഹനുമാൻസ്വാമിയുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് രാമക്ഷേത്രം പോകുന്നത്. ഏറ്റവും എന്ന് പറയുന്നപ്പോൾ ഈ പിന്നെ നമ്മളെ ഫിനാൻസ് മിനിസ്റ്റർ ചിദംബരം, അദ്ദേഹം ഒരു ഇലക്ഷനിൽ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടത് അവരിവിടെ വന്ന് കാർത്തി മകൻ കാർത്തി വന്നു പ്രാർത്ഥിച്ച് പോയി റീകൗണ്ടിങ്ങിൽ അവർ വിജയിച്ചു. അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ഇവിടെ വരുന്ന ഭക്തർ അവരുടേതായ വിഷമങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് പല മേഖലയിലും, ഇതുമാത്രമല്ല അവരുടെ അവരനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കുടുംബ പ്രശ്നങ്ങളുണ്ടാവും, ബിസിനസ്സിലുണ്ടാവും, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിച്ച് അത് പൂർത്തീകരിച്ച് എത്രയോ അനുഭവങ്ങൾ. ഞാനിപ്പോൾ ഇവിടെ 2001 മുതൽ ഇവിടെ ഉണ്ട്. ഇത്രയും കാലത്തിൻ്റെ എത്രയോ അനുഭവങ്ങൾ ഈ ഭക്തർ ഇവിടെ വന്ന് പറയുന്നു. അവർ വന്ന് ഈ അവൽ പൊതി പ്രാർത്ഥിച്ച് ചെയ്ത് പോന്നു. ശ്രീരാമസ്വാമിക്ക് പാൽപായസമാണ്, ഈ ഹനുമാൻ സ്വാമിക്ക് അവൽ കഴിക്കുമ്പോൾ ശ്രീരാമസ്വാമിക്ക് പാൽപായസം കഴിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് അവലും ശ്രീരാമസ്വാമിക്ക് പാൽപായസം, ലക്ഷ്മണ സ്വാമിക്ക് അട്ടനിവേദി, ഇതാണ് പ്രധാന നിവേദ്യങ്ങളായിട്ട് വരുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി അവരുടെ കാര്യങ്ങൾ നടന്ന് ഇവിടെ വന്ന് ചെയ്തു പോന്നു.